ആയിട്ട് വന്നിട്ടുണ്ട്. ടേബിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ കൊച്ചു നമ്മൾ കുഞ്ഞു പ്രായത്ത് കളിക്കുന്ന സാധനങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. ബിൽഡിംഗ് ബ്ലോക്സ് ഞങ്ങളുടെ ഫ്രൂട്ടിന് പറയുന്ന ആന മുന്തിരിയാണ്. നിങ്ങളുടെ എന്താ പറയുക ഇതിന്റെ ഫ്രൂട്ടിന്റെ ാണ് ചലഞ്ച്. ആദ്യം നമ്മൾ ഇല കൊണ്ട് ചെയ്യും, അതിനുശേഷം നമ്മൾ ക്ലേ കൊണ്ട് ചെയ്യും, അതിനുശേഷം നമ്മൾ ബിൽഡിംഗ് ബ്ലോക്സ് കൊണ്ട് ചെയ്യും. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇല വെച്ചിട്ടുള്ള ചലഞ്ച് ആണ്. ഇതിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കുന്നവരായിരിക്കും ജയിക്കുന്നത്. ഓക്കെ, പക്ഷേ അതെന്ത് സാധനം എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇത് നിങ്ങൾ എവിടെ നിന്ന് എടുത്തോണ്ട് വന്ന്? ഈ ഓല എവിടെ നിന്ന് മരം കയറി എടുക്കുന്നു? സീക്രട്ട് ഒന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. സ്വന്തമായിട്ട് അതിന്റെ ഇടയ്ക്ക് സ്വന്തമായിട്ട് വെച്ചോ. സീക്രട്ട് എടുത്ത്. അപ്പൊ നമുക്ക് 10 മിനിറ്റ് ഉള്ളത്. കൂടുതൽ സാധനം ആരുണ്ടാക്കും അവരാണ് വിജയ്. ഓക്കെ, റെഡി ആൻഡ് ത്രീ സ്റ്റാർട്ട്. ക്വാളിറ്റി ക്വാണ്ടിറ്റി അങ്ങനെ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ സ്റ്റാർട്ട്. ക്വാളിറ്റി ക്വാണ്ടിറ്റിയോ? കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവും. ഞാൻ ഉണ്ടാക്കുന്ന ഒരു വർക്കിംഗ് സാധനമാണ്, അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്തൊക്കെ കാണിപ്പിക്കാം കേട്ടോ. ഒരാള് ഒരു സാധനത്തിന് ഒന്ന് തന്നെ ഉണ്ടാക്കണം, അതുപോലെ 10 തരം ഉണ്ടാക്കി വെക്കരുത്. ഓക്കെ, 2 അതിന് മാത്രം ഉണ്ടാക്കണം. അവിടെ ഒരു ഫ്ലോയിലൊരു ബോയ് 2 മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തോണി തുഴഞ്ഞു പോയി നമ്മൾ മെല്ലെ തോണി തുഴഞ്ഞു കാണാൻ വേടിഞ്ഞു സാധനങ്ങൾ നിറയെ ഉണ്ടാക്കി, ഹൈ കോസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കുറച്ചേ ഉണ്ടാക്കി. അതാണ് ബ്രാൻഡുകളുടെ ലോ കോസ്റ്റും ഹൈ കോസ്റ്റും മേടിക്കണം കേട്ടോ. അത് ഡിസൈനർ ആയിരുന്നു. മനസ്സിലായിട്ടുണ്ട്. അറിച്ചിട്ട് അർത്ഥം വെച്ച സംസാരിക്കും. അത് വിവരിക്കാൻ കുറച്ച് പാടാണ്. വിവരിക്കാനോ? നിങ്ങള് കൊള്ളാം കേട്ടോ. പരാതനടുക്കറ ഓർറോ ഒരേ ഒരു പാർവേ പാത്ത പുറണ്ണെണ്ണിലെ സണ്ണേ കളരെ മൂടി മറഞ്ചേ കണ്ണിൽ വെറും കാച്ചിയല്ല കാഴ്ചയല്ലും കാണാതെ ഊറുവം നെഞ്ചുകൊള്ളയഴക്കും. ഇതെന്റെ റോക്കറ്റ്. പിന്നെ പ്രവർത്തിച്ച് കാണിച്ചു തരാം. വലിയ പമ്പരം, രാജ കിരീടം, രാജ ബെൽറ്റിന്റെ മരം, തുറപ്പ, ചൂൽ ചൂൽ പിടിച്ച് ചൂപ്പ് പിടിക്കുന്ന സ്പൂൺ, ഇത് കിരീടം പോലെ പടക്കം കത്തിച്ചിട്ട് കയ്യിലിടുന്ന വള, സ്പൂൺ, ബെൽറ്റ്, മീശറി, ടൈ, റോക്കറ്റ്.
ഇതെന്റെ കുരിശ്, ഇത് വള, ടിക് ടിക് ഇങ്ങനെ വെച്ച ശബ്ദം കേട്ടു, ഇത് കിരീടം, പൂൺ, ഇത് മറ്റേ ഇങ്ങനെ റൗണ്ട് റൗണ്ടിലിരിക്കും ഒരു മറ്റേ സാധനത്തിൽ. ഇന്ന് നമ്മൾ അങ്ങ് കുറയിലുള്ളതാണ് മാല. ഇത് നമ്മൾ കയറായിട്ട് യൂസ് ചെയ്യും, കയ്യിൽ കെട്ടുന്ന കയറായിട്ട്. ഇത് റോക്കറ്റ്, ഇത് കയ്യിലിടുന്ന മോതിരം. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം ചെയ്യില്ല, അപ്പന ആലോചിച്ച് എങ്ങനെ എളുപ്പത്തിൽ എന്ത് സാധനം ഉണ്ടാക്കാമെന്ന്. അപ്പൊ എനിക്ക് ഒരു ഐഡിയ തോന്നി ഇതൊക്കെ ഉണ്ടാക്കാമെന്ന്. വാടക എടുത്തിട്ട് പോയത് നിങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചു. എന്റെ റോക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോക്സ് എടുക്കാം. അപ്പൊ ഞാൻ എന്ത്, വലിയ ബോക്സ് കിട്ടിയിരിക്കണം. അത് എനിക്കറിയാമേ, ഇതെന്റെ സാധനമാണ് ഗൈസ്, ഇതെന്റെ സാധനം. ഞാൻ സെൽഫിഷ് കാണാൻ എണീറ്റിട്ടുണ്ട് ഗൈസ്. ഇതില് കിട്ടുന്ന തീം ഞാൻ ഉണ്ടാക്കും ഗൈസ്. നല്ല ഭംഗിയായിരിക്കണം, നല്ല ഭംഗിയൊക്കെ വേണം സാധനങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. വയനാട് ഏത് ഡിസ്ട്രിക്റ്റിലാണ് ഇറങ്ങിയത്? വയനാട് ഒരു ഡിസ്ട്രിക്റ്റാ എന്റെ അറിയാതെ വായിച്ച്. ഇതിട്ട് ഒരിക്കുന്ന റോഡ് ഇടുന്ന പോലെ ഉണ്ടോ? സൂപ്പർ ആയിരിക്കും. ഈ റോഡ് പണി പോയത് കുറച്ച് ബുദ്ധിന്റെ കുറവുണ്ട്, പക്ഷെ കിട്ടത്തില്ല അവനൊക്കെ. അത് അതുകൊണ്ടായിരുന്നു ഞാൻ എപ്പോഴും അടുത്ത സാധനം കൊടുക്കുമായിരുന്നു. എനിക്ക് രണ്ട് ബുദ്ധി, അഞ്ച് തന്നെ ഒറ്റ ബുദ്ധി. ആനയുടെ സാധനം എടുത്ത് ഇവിടെ ഒട്ടിച്ചേക്കട്ടെ, അവള് കറക്കിട്ട് ഇടിക്കുന്നില്ല. ഗണപതി ഉണ്ടാക്കാനായിരുന്നു പറഞ്ഞത്. അപ്പൊ ഞാൻ ആ ഒരു ഇതില് ഗണപതി ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഗണപതിക്ക് ഒരു സദ്യ മുറുക്കി കൊടുത്തു. അതിനുശേഷം ഞാൻ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് ഒരു അങ്ങ് ഒരു ഇതങ്ങൾ സൃഷ്ടിച്ച് ഞാൻ എങ്ങനെ ഞാൻ എല്ലാ കളേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എല്ലാ കളേഴ്സും ഉണ്ടല്ലോ. ഫസ്റ്റ് ഓർമ്മ ഗോവ ബീച്ച് ഗൈസ്. ഗോവ ബീച്ചിൽ പോയിട്ടുണ്ടോടാ? പോയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ പിക്കിലെങ്കിൽ ആസ്വദിച്ചിട്ട് ഇങ്ങനെ കാണും ഗൈസ്. അവിടെ പറഞ്ഞ ഫോറിനേഴ്സ് ടെന്റ് അടിച്ച് കിടക്കാം, മലയിൽ തെങ്ങ്, ക്രിയേറ്റിവിറ്റി. പിന്നെ കടലില് ബോട്ടുകൾ പോകുന്ന ഹാർബർ ഒക്കെ വിളി ഇവിടെ 2 ദിവസം കഴിഞ്ഞ് വരും. ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ? പട്ടായ, ന്യൂയോർക്ക്. അപ്പൊ ഇതെന്ന് വെച്ചാ ഇവിടെ നിൽക്കരുത്, ന്യൂജെർസി. നമ്മൾ കുറെ ബാക്കിലോട്ട് പോകണം, ഏടി കാലഘട്ടങ്ങളിൽ. അപ്പൊ നമ്മൾ ഏടിയിലോട്ട് പോകണം. അവിടെ ഡിനോസർ കയറില്ല. ആ സമയത്ത് നടന്ന ഒരു സ്ഫോടനമാണ് ഞാൻ അവിടെ ഉണ്ടാക്കി. അവിടെ നമ്മൾ ഈ ഓൾക്കാനല്ലേ പൊട്ടിത്തെറിക്കുമ്പോൾ ആരും അവിടെ കാണില്ല. അപ്പൊ മൃഗങ്ങൾ അവിടെ അവരവരുടെ ജീവനും കൊണ്ട് ഓടുന്നതാണ് ഞാൻ അവിടെ. എടാ വേർക്കുന്നടാ, എന്തെങ്കിലും ഒന്ന് പറയണ സംഭവം. പക്ഷെ വീട് ബാക്കിൽ ഇരിക്കുന്ന ഞാനൊരു വീട് ഇങ്ങനെ കെട്ടി വന്നു വേറെ അച്ഛില്ലായിരുന്നു. കൊള്ളാം കമന്റ് ചെയ്യുക, ആരത് കൊള്ളാം എന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, അപ്പൊ ഇത് നമ്മള് ബിൽഡിംഗ് ബ്ലോക്സ് കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്. നമുക്ക് 5 മിനിറ്റ് ടൈം ഉണ്ട്. 5 മിനിറ്റ് ഇങ്ങനത്തെ കട്ടൻ.
നമ്മൾ പണ്ട് ഇതിൽ കഥകൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇതിൽ കഥകൊന്നും ഇല്ല. കഥക് ജണ്ട എന്ത് ആവേശം ഉണ്ടാക്കാൻ എന്താ സെഞ്ചുറി. അങ്ങനെ ഗൈസ് എല്ലാവരുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട്. ഞാനും അഭിനമായ എന്തോ ഒരു പ്രേമം. പക്ഷെ അത് ഈഫിൽ ടവറിന് അറിയത്തില്ല, മനസ്സിലായില്ല ഗൈസ്. നീ ആരുന്നിട്ട് എന്നും പറഞ്ഞ് ഞാനും റോബോട്ടായിട്ട് പ്രണയത്തിലൊന്ന്. ഇത് വലിയ കണ്ടെയ്നർ കൊണ്ടുപോണ വണ്ടി, ഇത് ചെറിയ മിനി ബസ്, മിനി വണ്ടി. ഇത്ര സമയത്തിനകത്തുണ്ടാക്കാൻ ടാസ്ക് ആയിരുന്നു ഗൈസ്. കുറച്ച് പന്തികേടില്ലാതെങ്കിൽ സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ്. എന്റെ മനസ്സിൽ അങ്ങനെ പണ്ടത്തെ ഒരു ഓർമ്മ വന്ന്, ഞാൻ അങ്ങനെ ഡൈനോസർ ഉണ്ടാക്കി. അതിന്റെ കൂട്ടത്തെ പണ്ടത്തെ ബിൽഡിംഗ് എക്സ് എന്ന് പറഞ്ഞാൽ ഡൈനോസറിനെ കാട്ടി ചെറുതായിരിക്കും. പുതിയ ടെക്നോളജി വരുന്നതിന്റെ മുമ്പ് റോബോട്ടൊക്കെ ഇങ്ങനൊക്കെ ആയിരുന്നു. ടെക്നോളജി വന്നതിന് ശേഷമാണ് ഇങ്ങനെ കറക്കി വിട്ടാ ഇത് ഇങ്ങനെ ഇങ്ങനെ ഓടുന്നത്. അതാണ് പണ്ടത്തെ ടെക്നോളജി കുറച്ച് വീക്കാണ്, ആരെങ്കിലും ഇളകി വീഴുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടതെ നിങ്ങൾക്ക് എന്നെ കമന്റ് ചെയ്യുക. പൊട്ട വണ്ടിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കേണ്ട സ്ട്രോ. സിമെന്റിന്റെ ഇത് കുറവായിരുന്നു, അതുകൊണ്ട് ഒടിഞ്ഞു പോയി. സ്ട്രോങ് ആയ സ്ഥിതിക്ക് ഞങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് ഇത് സ്ട്രോങ് ആയിരുന്നു, അത് മറ്റേ മാത്രം വീക്ക് ആയി പോയി. ഈ വണ്ടി പൊക്കുമ്പോഴേ അത് ഇത്രേ വരുന്നുള്ളൂ. സമാധാനം പൊട്ടാത്ത റോബോട്ട് ഇപ്പോഴും സ്റ്റാൻഡിലുണ്ട്.